അനശ്വരനായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിരിക്കും എന്ന് ഞാൻ ധരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഹിന്ദുത്വ ഗ്രൂപ്പിൻ്റെ ഒരു ശക്തനായ വക്താവാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. ഈ അടുത്ത കാലങ്ങളിലായി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും ശ്രീ യേശു ക്രിസ്തുവിനെതിരെയും ചില വീഡിയോകൾ ഇറക്കുകയുണ്ടായി. മലയാളത്തിൽ തന്നെ ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ യേശു ക്രിസ്തുവിനെതിരെ രണ്ട് വീഡിയോയെങ്കിലും കുറഞ്ഞതിറക്കിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, ക്രൈസ്തവരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ക്രൈസ്തവരോട് ധർമ്മയുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അത് വാട്സാപ്പിലെല്ലാം ഒരു വൈറൽ പോലെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും അത് കണ്ടിരിക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. ആ സമയത്ത് ഏതാണ്ട് ഒരു ഒന്നര മാസത്തിന് മുമ്പ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു സംവാദത്തിന് ഞങ്ങൾ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് ക്ഷണിക്കുകയുണ്ടായി. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന പലരെയും ഞങ്ങൾ ഈ മെയിൽ അയച്ചപ്പോൾ എല്ലാവരെയും കോപ്പി ചെയ്താണ് മെയിൽ അയച്ചത്. ആ പല ആവർത്തി റിമൈൻഡേഴ്സ് അയച്ചിട്ടും യാതൊരു മറുപടിയും ഞങ്ങൾക്ക് ലഭിച്ചില്ല. മറ്റുള്ളവരെ ധർമ്മയുദ്ധത്തിന് വിളിക്കുന്ന, മറ്റുള്ളവരെ ക്രൈസ്തവരെ റീകൺവേർട്ട് ചെയ്യണമെന്ന്, ഗർഭാപ്സി ചെയ്യണമെന്ന് പറയുന്ന ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ക്രൈസ്തവർ സംവാദത്തിന് മുന്നോട്ട് വരുമ്പോൾ അതിന് ഒരുങ്ങാതെ നിൽക്കുന്നത് എന്ന് ഞങ്ങൾ ആശ്ചര്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം സംവാദത്തിന് വരാതിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് മറുപടി പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ വീഡിയോയിൽ തന്നിരിക്കുന്ന, യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 40 മിനിറ്റ് വരുന്ന മലയാളം വീഡിയോയാണ് ഞാൻ ആദ്യമായി മറുപടി പറയാൻ വേണ്ടി എടുക്കുന്നത്. അതിലെ ഓരോ പ്രസ്താവനകളും അബദ്ധ പ്രസ്താവനകളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രസ്താവനകളും എടുത്ത് അതിന് മറുപടി പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം മറ്റൊരു വീഡിയോയിൽ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ വാട്സാപ്പിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി. നിങ്ങൾക്ക് ആ ക്ലിപ്പ് ഇപ്പോൾ കാണാം. ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു മാർഗമുണ്ട്, അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഗോപാലകൃഷ്ണന്റെ ആവശ്യമാണ്, ആഗ്രഹമാണ്. ധർമ്മപുത്രരോട്, അർജുനനോട്, ഭീമനോട് പറഞ്ഞു, കൃഷ്ണൻ ഭീഷ്മരെ കൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കില്ല, ശക്തനാണ്, അതിശക്തനാണ് ഭീഷ്മര്, അദ്ദേഹത്തിനെ തളർത്താൻ ഒരു വഴിയേ ഉള്ളൂ, ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അർജുനൻ അസ്ത്രമെടുക്കണം. ഇത് കൃഷ്ണൻ കാണിച്ചെന്ന വഴിയാണ്, ഗോപാലകൃഷ്ണൻ കാണിച്ചെന്ന വഴിയല്ല. അതേപോലെ ദ്രോണാചാര്യരെ തളർത്താൻ സാധ്യമല്ല, അതിനൊരു വഴിയേ ഉള്ളൂ, നുണ പറയാത്തവൻ പതുക്കെ നുണ പറയുക. ഈ നുണ പറയൽ ശരിയാണോ? വ്യാവഹാരിക ജീവിതത്തില് ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇത് ചെയ്താലേ സാധിക്കുള്ളൂ എങ്കില് അത് ചെയ്യണം ധർമ്മപുത്രരെ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ വഴിയല്ല, ശ്രീകൃഷ്ണൻ പറഞ്ഞ വഴിയ. അതുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞ് ദ്രോണാചാര്യരെ ഇതത് മൂന്നാമത്തെ വരിയും കൃഷ്ണൻ പറഞ്ഞു, കർണന്റെ രഥം എങ്ങനെയാണോ മണ്ണിൽ പൂണ്ടത് രഥചക്രം, അപ്പ കർണൻ രഥത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കൃഷ്ണനോടും അർജുനനോടും പറഞ്ഞു, കൃഷ്ണ അർജുന, നിങ്ങൾ രണ്ടുപേരും ധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമാണ്. ധർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എനിക്ക് നേരെ അസ്ത്രമെയ്യരുത്, കാരണം എന്റെ രഥത്തിന്റെ ചക്രം മണ്ണിൽ പൂണ്ടുപോയ സമയത്ത് നിങ്ങൾ എനിക്കെതിരെ അസ്ത്രമെയ്യുന്നത് ധർമ്മവിരുദ്ധമാണ്. അപ്പ കൃഷ്ണൻ ചോദിച്ചു, കർണ, ഒരു ചോദ്യം നിന്നോട് ചോദിക്കട്ടെ, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ കാത്തു നിൽക്കാം. ഒരു സ്ത്രീയുടെ വസ്ത്രം ഒരു സദസ്സിൽ വെച്ച്, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഒരു സ്ത്രീയുടെ വസ്ത്രം ഉരിഞ്ഞപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെ പോയി? കർണ, ഒരു സ്ത്രീയെ രാജാവിന്റെയും രാജ്ഞിയുടെയും മുമ്പിൽ വെച്ച്, ആചാര്യനായ ദ്രോണന്റെയും
അതേപോലെ പിതാമഹനായ ഭീഷ്മരുടെയും മുമ്പിൽ വെച്ച് ആ സ്ത്രീയുടെ വസ്ത്രമൂരിയപ്പോൾ, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെ പോയി കർണ? അന്നില്ലാത്ത നിങ്ങളുടെ ധർമ്മബോധം ഇന്ന് ഞങ്ങൾ പാലിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥം? കർണനൊന്നും പറഞ്ഞില്ല. ഈ മൂന്ന് വരിയും എന്റെ മുമ്പിലിരിക്കുന്നവര് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അറിഞ്ഞിരിക്കണം. ഇതിലൂടെ വേണം ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാൻ. ബൈബിളിലെ സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയണം. ഗോപാലകൃഷ്ണൻ ഏത് പാപഭാരവും ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ കണ്ടതുപോലെ ഈ ക്ലിപ്പിൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറയുന്നത്, ധർമ്മയുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ കള്ളം വേണമെങ്കിലും പറയാം, ധർമ്മം നോക്കാതെ യുദ്ധം ചെയ്യാം എന്നെല്ലാം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ മൂന്ന് കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കത്തില്ല. കാരണം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞത് ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ്. നിന്റെ ശത്രുവിനെ വിശക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൻ ആഹാരം കൊടുക്കാനാണ് വിശുദ്ധ വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധർമ്മത്തിൽ നിന്നുകൊണ്ടല്ല ഞാൻ ഇതിന് മറുപടി പറയുന്നത്. എന്നാൽ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ക്രൈസ്തവരുടെ കാര്യങ്ങൾ പച്ചയ്ക്ക്, വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറയണം. അതിനെ ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിന്റെ മാത്രമല്ല ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെയും കാര്യം പച്ചയ്ക്ക് തുറന്നു പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്റെ ഒരു ക്ലിപ്പ്, ഞാൻ പറഞ്ഞ 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ വീഡിയോയുടെ ആദ്യത്തെ ഭാഗങ്ങൾ നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളിലും രണ്ട് തരത്തിലുള്ള ആരാധനാ സങ്കല്പമാണുള്ളത്. ഒന്ന് സാങ്കല്പികം, രണ്ട് ചരിത്രപരമായിട്ടുള്ളത്. ഇസ്ലാം മതത്തില് മുഹമ്മദ് നബി എന്ന് പറയുന്നത് ചരിത്ര പുരുഷനാണ്, ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്, ജീവിച്ചിരുന്ന ആളാണ്. അല്ലാഹു എന്ന് പറയുന്നത് സാങ്കല്പികമാണ്, കൺസെപ്റ്റുകളാണ്. ബൈബിളില് യേശു ക്രിസ്തു സാങ്കല്പിക പുരുഷനല്ല, ചരിത്ര പുരുഷനാവേണ്ടതാണ്. കാരണം ഇന്ന് നമുക്കറിയാമല്ലോ AD BC എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേസമയത്ത് യഹോവ എന്നുള്ളത് സാങ്കല്പികമാണ്. ഹിന്ദുധർമ്മത്തിലും അയ്യപ്പൻ എന്ന് പറയുന്നത് ചരിത്ര പുരുഷനാണ്. ശാസ്താവ് എന്ന് പറയുന്നത് വൈദിക സാങ്കല്പിക ദേവതയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ കുറിച്ച് ഭാരതത്തിൽ പറയാറുണ്ട് ത്രിമൂർത്തി സങ്കല്പം. സങ്കല്പമാണത്, അത് അങ്ങനെ ബ്രഹ്മാവിനെ പോലെയോ വിഷ്ണുവിനെ പോലെയോ മഹാദേവനെ പോലെയോ ഒരു വ്യക്തി ജീവിച്ചിരുന്നില്ല, പക്ഷെ സാങ്കല്പികമാണ്. സാങ്കല്പികമായിട്ടുള്ളത് തെറ്റൊന്നും അല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ ഇതോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാസഹ, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് ഈശ്വരനെ കുറിച്ച് ഉപനിഷത്തുകളില്. അപ്പൊ യഹോവ എന്നുള്ള ദൈവം സാങ്കല്പികമാണ്. ലോകത്തിൽ എവിടെയാ യഹോവ താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. യഹോവ എവിടെയാ ജനിച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. ഏതെല്ലാം രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെയാ പോയതെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. കാരണം സാങ്കല്പിക ദേവതയാണ്. അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കണ്ടിരിക്കുന്നത് പോലെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ആദരണീയനായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് ഇതിൽ ആരോപിക്കുന്നത് യഹോവ ഒരു സാങ്കല്പിക ദൈവം ആണ് എന്നുള്ളതാണ്. അദ്ദേഹം അതിനുദാഹരണമായി പറഞ്ഞു വരുന്നത് ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നുള്ള അള്ളാഹുവും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നുള്ള ത്രിമുക്തി ദേവസങ്കല്പവും ഒക്കെയാണ്. ശരിയാണ്, ഇസ്ലാമിക അള്ളാഹു ഒരു സാങ്കല്പിക ദൈവനാണ്. കാരണം അള്ളാഹുവിനെ ആരും കേൾക്കുകയോ കാണുകയോ നേരിട്ട് ചെയ്തിട്ടില്ല. ഹസരത്ത് മുഹമ്മദ് പോലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് യാതൊന്നും പ്രാപിച്ചിട്ടില്ല. ഗബ്രിയൽ എന്ന ദൂതൻ മാത്രമാണ് പ്രാപിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അള്ളാഹു പ്രവർത്തിച്ചു എന്നുള്ളതിന് യാതൊരു തെളിവും ഖുർആനിൽ നിന്നില്ല. കുറഞ്ഞ പക്ഷം മുഹമ്മദ്, ഹസരത്ത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്തില്ല. അതുകൊണ്ട് ഒരു സാങ്കല്പിക ദേവനാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെയാണ് ഹൈന്ദവ ദേവന്മാർ. അവര് മിത്തുകളുടെ കാലത്ത്, മിത്തുകളുടെ കാലം എന്ന് പറയുന്നത് ഇന്നത്തെ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ജീവിച്ചിരുന്ന, അത് ഗ്രീക്കിലെ മിത്തുകളായാലും റോമിലെ മിത്തുകളായാലും
ഇന്ത്യയിലെ മിത്തുകളായാലും ഏത് പൗരാണിക പുരാണമായ മിത്തുകളായിരുന്നാലും അവയെല്ലാം ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പുള്ളതാണ് എന്നാണ് മിത്തുകളുടെ ഒരു സ്വഭാവം. ഹൈന്ദവ ദേവന്മാരെല്ലാം ഇന്നത്തെ യുഗം ഇന്നത്തെ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പുള്ളതാണ്. അവർ മിത്തുകളാണ്, മിത്ത് സങ്കല്പങ്ങളാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ അങ്ങനെയല്ല യഹോവ. യഹോവ നാം കാണുന്ന ചരിത്രത്തിൽ പ്രവർത്തിച്ചതായ ദൈവമാണ്, ചരിത്രത്തിൽ ഇറങ്ങി വന്നതായ ദൈവമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, അതിൽ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ അവർ ആ സീനായി മലയുടെ താഴ്വാരത്ത് വെച്ച് ലക്ഷം ലക്ഷം ജനങ്ങൾ ആ യഹോവയുടെ ശബ്ദം കേട്ടതാണ്. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ എലിയാവിന്റെ കാലത്ത് അഗ്നി ഇറങ്ങുന്നത് കണ്ടതാണ്. സോളമന്റെ സലത്ത് സമയത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങുന്നത് കണ്ടതാണ്. ചരിത്രത്തിൽ പ്രവർത്തിച്ച ദൈവമാണ് യഹോവ. അതുകൊണ്ട് യഹോവ ഒരു സാങ്കല്പിക ദൈവമാണ് എന്ന് പറയുന്നതിനോട് ഒന്നാമത് യോജിക്കാൻ കഴിയത്തില്ല. കാരണം അത് വസ്തുനിഷ്ഠപരമായ ഒരു ആരോപണമല്ല, ഒരു പ്രസ്താവനയല്ല. എന്നാൽ അദ്ദേഹം വളരെ ഇന്നസെന്റ് ആയി ഈ പറയുന്ന പോയിന്റ് പിന്നീട് ക്രിസ്തുവിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ളത് പോയിന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊന്ന് വ്യക്തമായിട്ട് പഠിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് യഹോവ ചരിത്ര പുരുഷനാണെങ്കിൽ, യഹോവ ചരിത്രത്തിലുള്ള ആളാണെങ്കിൽ, ചരിത്രത്തിൽ യഹോവ യാഥാർത്ഥ്യമാണെങ്കിൽ എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വസിച്ചത് എന്നിതാദി ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായും ക്രൈസ്തവർ അവതരിപ്പിക്കുന്ന, വിശുദ്ധ ബൈബിള് പഠിപ്പിക്കുന്ന ദൈവവിശ്വാസത്തിൽ ഈ ചോദ്യങ്ങൾ ഒന്നും തന്നെയില്ല. കാരണം അനാദിയായി വസിക്കുന്ന എന്നും എന്നേക്കുമുള്ള നിത്യനായ ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഹൈന്ദവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരില്ലേ? ഹൈന്ദവർ അങ്ങനെ പഠിപ്പിക്കുന്നവരില്ലേ? ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മളിപ്പോൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇല്ല എന്ന് തെളിയിക്കുകയാണ്. അദ്ദേഹം ശ്രീ ഗോപാലകൃഷ്ണൻ സാറ് ഉപദേശിച്ചതുപോലെ എല്ലാം പച്ചയ്ക്ക് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വേദങ്ങളിലേക്ക് നമുക്ക് വരാം. ഋഗ്വേദത്തിൽ 33 ദേവന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ വിഷ്ണുവുണ്ട്, രുദ്രനുണ്ട്. ഈ രുദ്രനാണ് പിൽക്കാലത്ത് ശിവൻ എന്ന് പറയപ്പെടുന്നതെന്ന് പറയുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം, ഇവിടെ പറയുന്ന ദേവന്മാരിൽ ഇന്നുള്ള ദേവന്മാർക്ക് വിഷ്ണുവിനെ പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനം എന്താണ് എന്നുള്ളത് പഠിക്കാം. ഇവിടെ നിങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ പോയിന്റ്, ഈ ദേവന്മാരെ പറ്റി എല്ലാം ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. വിഷ്ണു ഒക്കെ വേദങ്ങളിലെ ദേവനാണ്. അതുകൊണ്ട് വേദങ്ങൾ ദേവന്മാരെ പറ്റി പറയുന്ന സ്വഭാവം വിഷ്ണുവിനും ശിവനും ബാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ദേവന്മാർ എങ്ങനെയുള്ളവരാണ്? ഋഗ്വേദ 10:129, ഋഗ്വേദ മണ്ഡലം 10:129 ഹിമ, അതിൽ പറയുന്നത്, 6-ാമത്തെ ഇതിൽ വാക്യത്തിൽ പറയുന്നത്, ദേവഗണം ഈ സൃഷ്ടിക്ക് ശേഷമാണ് ഉണ്ടായത്. ദേവഗണം ഈ സൃഷ്ടിക്ക് ശേഷമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ വിഷ്ണുവും ശിവനും ഇന്ദ്രനുമെല്ലാം ഈ സൃഷ്ടിക്ക് ശേഷം ഉണ്ടായവരാണ് എന്നുള്ളതാണ് ഋഗ്വേദം 10:129 ഹിമ്മിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, ഋഗ്വേദം 10:72 സൂക്തത്തിൽ പറയുന്നത്, ഞങ്ങൾ ദേവകളുടെ ഉൽപ്പത്തിയെ വിസ്തരിച്ചു വർണ്ണിക്കുന്നു. There are generations of gods before the current day Hindu gods എന്നുള്ളതാണ് വരുന്നത്. അവിടെ പറയുന്നത് ദേവകൾ ഉത്ഭവിക്കുന്നതിന് മുമ്പ് അസത്തിൽ നിന്നും സത്ത് ഉത്ഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ദേവന്മാരെല്ലാം ഉത്ഭവിച്ചവരാണ്. നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഈ ദേവന്മാർക്ക് സൃഷ്ടിക്ക് ശേഷമുള്ളവരാണ്. ഇത് വേദങ്ങളിൽ മാത്രമല്ല, ഉപനിഷത്തുകളിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ഹിന്ദു ഗോഡ്സ് ആർ ക്രിയേഷൻസ് ആൻഡ് നോട്ട് ക്രിയേറ്റേഴ്സ്. ബൃഹദ് ആര്യങ്ക ഉപനിഷത്തിൽ 5:5:1 പറയുന്നത്, ഇൻ ദ ബിഗിനിങ് ദിസ് യൂണിവേഴ്സ് വാസ് ജസ്റ്റ് വാട്ടർ. ആരംഭത്തിൽ ഈ പ്രപഞ്ചം വെറും വെള്ളം മാത്രമായിരുന്നു. അവിടെ നിന്ന് ബ്രഹ്മൻ ഉണ്ടായി. ബ്രഹ്മൻ പ്രജാപതിയെ സൃഷ്ടിച്ചു. പ്രജാപതി ദേവങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. തർജ്ജമ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെയാണ്. ഇവിടെയും നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് ദേവന്മാരെ സൃഷ്ടിക്ക് ശേഷമുണ്ടായതാണ് എന്ന് ആവർത്തിച്ച് ഋഗ്വേദവും ഉപനിഷത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഇതിൽ നിന്ന് എത്ര മഹത്തരമായ ഒരു ദൈവത്തെയാണ് ബൈബിൾ പ്രഘോഷിക്കുന്നത്. ഹോളി ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് ദ ക്രിയേറ്റർ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം സൃഷ്ടിക്കുകയാണ്, ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. അല്ലാതെ സൃഷ്ടി വന്നു കഴിഞ്ഞതിന് ശേഷമല്ല ദൈവം വന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. സങ്കീർത്തനക്കാരൻ 96 പറയുന്നത്, ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്തെ യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ ദേവന്മാരെന്ന് പറയുമ്പോൾ ആ ദേവന്മാരെല്ലാം സൃഷ്ടിക്ക് ശേഷം വന്ന സൃഷ്ടികളാണ്. എന്നാൽ യഹോവയായ ദൈവം അവൻ സൃഷ്ടാവാണ്, സകല സൃഷ്ടിക്കും മുമ്പുള്ളതാണ്, സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇതാണ് നമ്മൾ 1-ാമത്തെ വ്യത്യാസമായി മനസ്സിലാക്കേണ്ടത്. ഹൈന്ദവ ദേവന്മാർ അവരാരു തന്നെയായിരുന്നാലും അവരുടെ വേദങ്ങൾ പറയുന്നത് അവർ സൃഷ്ടിക്ക് ശേഷമുള്ളവരാണ്, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ബൈ വിശുദ്ധ വേദപുസ്തകം അവതരിപ്പിക്കുന്ന ദൈവം അവൻ സൃഷ്ടാവാണ്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് ആദ്യമായി പറഞ്ഞ മലയാളം വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഉള്ള മഹത്വം ഉണ്ടെങ്കിൽ പറഞ്ഞു, ഇല്ലാത്ത മഹത്വം ഉണ്ടെന്ന് നിങ്ങളുടെ ദൈവത്തിനുണ്ടെന്ന് പറയരുതെന്ന് അദ്ദേഹത്തിന് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് യഹോവയുടെ മഹത്വമാണ്. സൃഷ്ടാവായ യഹോവ, സൃഷ്ടികളായ ഹൈന്ദവരേവന്മാർ, ആർക്കാണ് മഹത്വമുള്ളത്? ബൈബിളിലെ വിശുദ്ധ യഹോവയ്ക്കാണ് മഹത്വമുണ്ടായത്. ഇത് മാത്രമല്ല, ഹിന്ദു ഗോഡ്സ് ഡിഡ് നോട്ട് പ്രോസസ് ഇമ്മോർട്ടാലിറ്റി. ഹൈന്ദവ ദേവന്മാർക്ക് അമർത്യത ഉണ്ടായിരുന്നില്ല. ഇത് ഞാനല്ല പറയുന്നത്, ഋഗ്വേദം മണ്ഡലം 9 ഹിം നമ്പർ 106 വരുമ്പോൾ പറയുന്നത്, ഹേ സോമമേ, ഇന്ദ്രാദി ദേവകൾ അമരത്വം പ്രാപിക്കുവാൻ നിന്നെ പാലനം ചെയ്യുന്നു. ഇന്ദ്രനും, ഇന്ദ്രനായിരുന്നു ഏറ്റവും മുഖ്യനായ ദേവൻ, അത് നമ്മൾ പിന്നീടൊരു എപ്പിസോഡിൽ കാണുന്നതാണ്. ആ ദേവന്മാരെല്ലാം അമർത്യം പ്രാപിക്കുവാൻ, അമരത്വം പ്രാപിക്കുവാൻ സോമം പാനം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് അമരത്വമില്ല, ഇമ്മോർട്ടാലിറ്റി ഇല്ല എന്നുള്ളതില്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഹിന്ദു ഗോഡ്സ് ഡിഡ് നോട്ട് പ്രോസസ് ഇമ്മോർട്ടാലിറ്റി അത് എന്നുള്ളത് സപ്തബ്രഹ്മണത്തിലും പറയുന്നുണ്ട്. സപ്തബ്രഹ്മണം 10:4-3 ഇതിൽ നോക്കുമ്പോൾ പറയുന്നത്, ദേവന്മാർ പ്രജാപതിയെ ഭയന്നിരുന്നു, കാരണം അവരുടെ കാലം അവസാനിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതിന് അവർക്ക് അമർത്യത പ്രാപിക്കുവാൻ വേണ്ടി പ്രജാപതിക്ക് ഈ യാഗം കഴിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങി. ആ യാഗം എങ്ങനെ അർപ്പിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അത് പിന്നീട് പ്രജാപതി അവരെ പഠിപ്പിച്ചു, അവരങ്ങനെ യാഗം അർപ്പിച്ച് അതിലൂടെ അമരത്വം, അമർത്യത പ്രാപിച്ചു എന്നാണ് പറയുന്നത്. സോമം കുടിച്ച് അമർത്യത പ്രാപിച്ച്, യാഗം അർപ്പിച്ച് അമർത്യത പ്രാപിച്ച് എന്ന് മാത്രമല്ല, ടേണിങ് ഓഫ് ഓഷൻസ്. മഹാഭാരതത്തിൽ ഇതേ സംഭവം പറയുന്നത്, ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് സമുദ്രത്തെ കലക്കി അതിൽ നിന്ന് അമൃത് കഴിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്. അമൃത് വന്നപ്പോൾ അസുരന്മാരെ വഞ്ചനാപൂർവം ഈ ദേവന്മാർ ഒഴിവാക്കി, അവർ അമൃത്യത പ്രാപിക്കുവാൻ വേണ്ടി അമൃത് കഴിച്ചു എന്നുള്ളതാണ് മഹാഭാരതം ബുക്ക് 1 ആദിപർവ അസ്തിക പർവ്വത്തിൽ പറയുന്നത്. ഇത് തന്നെ വാൽമീകി രാമായണത്തിലും ബുക്ക് 1 പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇവർ സൃഷ്ടിയായിരുന്നു എന്ന് മാത്രമല്ല, ഹൈന്ദവ ദേവന്മാർ സൃഷ്ടിയായിരുന്നു എന്ന് മാത്രമല്ല, അവർ അമർത്യത ഇല്ലാത്തവരും ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഹോളി ഗോഡ് ഓഫ് ദ ഹോളി ബൈബിൾ എല്ലോൺ പ്രോസസ് ഇമ്മോർട്ടാലിറ്റി. ബൈബിളിലെ വിശുദ്ധ ബൈബിളിലെ ദൈവം അവൻ അമർത്യതയുള്ളവനാണ്. 1 തിമൊഥെയോസ് 6:15 പറയുന്നത്, താൻ മാത്രം അമർത്യതയുള്ളവനും. സങ്കീർത്തനം 90:2 പറയുന്നത്, പർവ്വങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നമ്മുടെ യഹോവ എന്ന് പറയുന്നത്
അവൻ അമർത്യതയുള്ളവനാണ്, പ്രാപിച്ചവനല്ല. യാഗം കഴിച്ച് അമർത്യത പ്രാപിച്ചവനല്ല, സോമം കഴിച്ച് അമർത്യത പ്രാപിച്ചവനല്ല, അമൃത് കഴിച്ച് അമർത്യത പ്രാപിച്ചവനല്ല. ഇവൻ അമർത്യനായ ദൈവമാണ്, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. യോഹനാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു. യോഹനാന്റെ സുവിശേഷം 11:25 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അവന് ജീവൻ ഉണ്ടായി എന്നുള്ളതല്ല, അവൻ നിത്യജീവനാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:6 കർത്താവായ യേശു ക്രിസ്തു വീണ്ടും പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നമ്മുടെ ബൈബിളിലെ വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവം, അവൻ അമർത്യനായ ദൈവമാണ്, അവൻ സൃഷ്ടാവായ ദൈവമാണ്. എന്നാൽ ഹൈന്ദവ ദേവന്മാരൊക്കെയും അവർ സൃഷ്ടികളാണ്, അമർത്യതയില്ലാത്തവരാണ് അവരുടെ തന്നെ പുസ്തകങ്ങൾ പ്രകാരം. ശ്രീ ഗോപാലകൃഷ്ണൻ സാറിനോട് പറയാനുള്ളത്, ഇത് മഹത്വകരമായ ഒരു വിശ്വാസമല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ സാർ? ഗോപാലകൃഷ്ണൻ സാർ ചോദിച്ചത് എന്ത് മഹത്വമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം അദ്ദേഹം ചോദിക്കുന്നത്. ഇത് വലിയൊരു മഹത്വമല്ലേ? സൃഷ്ടാവായ ദൈവം, അമർത്യനായ ദൈവം. എന്നാൽ ഹൈന്ദവ ദേവന്മാരെല്ലാവരും സൃഷ്ടികളാണ്, അവർ അമർത്യതയില്ലാത്തവരാണ്. എന്തൊരു വ്യത്യാസമാണിത്! ഇതുകൊണ്ട് കഴിഞ്ഞില്ല. There were 10 generations of gods before the current day Hindu gods എന്നുള്ളതാണ് അഥർവവേദത്തിൽ പറയുന്നത്. ഇന്നുള്ള ദേവന്മാർക്ക് മുമ്പ് ഇതുപോലെ 10 തലമുറകളുള്ള ദേവന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്കൊന്നും അമർത്യത ഇല്ലായിരുന്നു എന്ന് എനിക്കറിയില്ല. അഥർവവേദം 11:8-10 വായിക്കുമ്പോൾ പറയുന്നത്, 10 gods were before the gods were born together in ancient time. ഇന്നുള്ള ദേവന്മാരിൽ നിന്ന് ജനിക്കുന്നതിന് മുമ്പ് 10 തലമുറകൾ മുമ്പുണ്ടായിരുന്നു. മുമ്പ് ഒരു ഇന്ദ്രനും മരുടനും ഒക്കെയുള്ളൊരു 10 തലമുറകൾ ദേവന്മാർ മുമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിലെ ദൈവത്തെ നോക്കുമ്പോൾ, യഹോവയെ നോക്കുമ്പോൾ, there were no gods before or after the holy god of the Bible. യഹോവയ്ക്ക് മുമ്പോ പിമ്പോ വേറൊരു ദേവനില്ല. സാക്ഷാൽ സത്യദൈവമായ ദൈവം ഒരുവൻ മാത്രം. യെശയ്യാവ് 43:10 പറയുന്നത്, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ല. യെശയ്യാവ് 45:5 പറയുന്നത്, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാൻ അല്ലാതെ ഒരു ദൈവമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു, ഞാനല്ലാതെ ഒരു ദൈവമല്ല. യെശയ്യാവ് 45:18 പറയുന്നത്, ഞാൻ തന്നെ യഹോവ, വേറെ ഒരുത്തനും ഇല്ല. എത്ര മഹത്വകരമായ ഒരു ദൈവത്തെയാണ് ക്രൈസ്തവ വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നത്. സൃഷ്ടാവായ ദൈവം, അനാദിയായ ദൈവം, അമർത്യനായ ദൈവം, അവൻ മാത്രമായ സത്യദൈവം. ഇതിൽ നിന്ന് വിപരീതമായി വേദങ്ങൾ അവതരിപ്പിക്കുന്ന ദൈവം, ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്ന ദൈവം, സൃഷ്ടിയായ ദൈവങ്ങൾ, അമർത്യതയില്ലാത്തവർ, 10 തലമുറകൾ കഴിഞ്ഞിട്ട് വന്നവർ, ഇപ്രകാരമുള്ള രണ്ട് വിശ്വാസങ്ങളും നമ്മൾ താരതമ്യം പഠിക്കുമ്പോൾ എത്ര മഹത്വകരമായ ഒരു വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം എന്നുള്ളതാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പ്രകാരം അസുരന്മാർക്ക് ദേവന്മാരായിട്ട് പരിണമിക്കാം. ഈവൻ അസുരാസ് ക്യാൻ ബിക്കം ഗോഡ്സ് ഇൻ ഹിന്ദുയിസം. ഇതിന് ഞാൻ തെളിവുകൾ തരാം. ഋഗ്വേദം 5:63 മിത്രനെയും വരുണനെയും അസുരന്മാരായിട്ട് പറഞ്ഞിട്ടുണ്ട്. മിത്രനും വരുണനും അവരെ അസുരന്മാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഋഗ്വേദം 5:63 മിത്രനെയും വരുണനെയും അസുര ശക്തിയുള്ളവരായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഋഗ്വേദം 7:60 വരുമ്പോൾ വരുണനും മിത്രനെയും ദേവന്മാരായിട്ടാണ് പറയുന്നത്. കാരണം മുമ്പ് അസുരന്മാരായിരുന്നവർ, ഇത് നമ്മൾ പിന്നീടൊരു എപ്പിസോഡിൽ നോക്കുന്നതാണ്, മുമ്പ് അസുരന്മാരായിരുന്നവർ ഇന്ന് ദേവന്മാരായിട്ട് പരിണമിച്ചു. അസുരന്മാർക്ക് ദേവന്മാരായി തീരാം. രാക്ഷസന്മാർ, ഡെമൺസ് എന്നൊക്കെയാണ് ചില പണ്ഡിതന്മാർ ഈ അസുരന്മാരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ അസുരന്മാരെ പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഡെമൺസ് ആണ്. ഡെമൺസിന് ഗോഡ്സ് ആണ്. ഇത് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഇത് മാത്രമല്ല, മറ്റൊരു തെളിവും കൂടെ തരാം. ഋഗ്വേദം 1:35-7 സാവിത്രനെ അതേ ഹിമ്മിൽ
പറയുന്നത് അസൂരനായിരുന്നു. ഇവൻ അസൂരാസ് ക്യാൻ ബിക്കം ഗോഡ്സ് ഇൻ ഹിന്ദുയിസത്തിന്റെ തെളിവാണ് ഞാൻ തരുന്നത്. ഋഗ്വേദം ഒന്നിന്റെ മണ്ഡലം 1:35-7 വരെ അവിടെ സാഹിത്യരനെ അസൂരനായിട്ട് ആദ്യം വിശേഷിപ്പിക്കുന്നുണ്ട്. അസൂരനാണ് അസൂരനാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം ദേവനെന്നും വിളിക്കുന്നുണ്ട്. ഒരേ ഇതിൽ ഒരു ദൈവത്തെ ഒരാളെ തന്നെ അസൂരനെന്നും ദേവനെന്നും വിളിക്കുന്നുണ്ട്. അസൂരന്മാർക്ക് ദേവനാകാം, ഡെമൺസിന് ഗോഡ്സ് ആകാം ഹൈന്ദവ പ്രകാരം. എന്നാൽ വിശുദ്ധ ബൈബിളിന്റെ ദൈവം അങ്ങനെയല്ല. ഹോളി ഗോഡ് ഓഫ് ദ ഹോളി ബൈബിൾ ഈസ് ഇറ്റേണൽ ഐ ആം ആൻഡ് ഹാസ് നെവർ ബീൻ. ഒരിക്കലും സേതനായിരുന്നില്ല. പുറപ്പാട് പുസ്തകം 3:14 പറയുന്നത് അതിനെ യഹോവ മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ ദ ഇറ്റേണൽ അയാ ഞാനാകുന്നവൻ മറ്റമില്ലാത്തവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനായവൻ അവനാണ് യഹോവ. ഒരിക്കലും അസുരനായിരുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പാപം അങ്ങനെ ഒരു തെറ്റ് യഹോവയിൽ ഒരു എന്തെങ്കിലും ഉണ്ട് എന്ന് ആരോപിക്കുവാൻ തന്നെ പോലും സാധ്യമല്ല. യെശയ്യാവ് ഹോളി ഗോഡ് ഓഫ് ദ ഹോളി ബൈബിൾ ഈസ് എവർ ഹോളി. യെശയ്യാവ് 6:3-5 വരെ പറയുന്നത് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 അവൻ പരിശുദ്ധനാണ് 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 അനാദിയായ ഇറ്റേണലായ ഞാനാകുന്നവൻ അവൻ പരിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ അവതരിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ വെല്ലുവിളിക്കുകയുള്ള യോഹന്നാന്റെ സുവിശേഷം 8:46 വാക്യം നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു. പാപം എന്തെന്നറിയാത്തവൻ പാപമില്ലാത്തവൻ പാപം ചെയ്യാത്തവൻ പരിശുദ്ധനായ ദൈവം എത്ര മഹത്തകരമായ ഒരു ദൈവ വിശ്വാസമാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. സൃഷ്ടാവായ ദൈവം. മറുസൈഡിൽ വേദങ്ങൾ അവതരിപ്പിക്കുന്നത് സൃഷ്ടിയായ ദേവന്മാർ. ഒരു വശത്ത് ബൈബിൾ വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നു അമർത്യനായ ദൈവം. മറുവശത്ത് ഋഗ്വേദങ്ങൾ അവതരിപ്പിക്കുന്നു വേദങ്ങൾ അവതരിപ്പിക്കുന്നു പരിശുദ്ധികൾ അവതരിപ്പിക്കുന്നു. മർത്യതയുള്ള അമൃത്യത പ്രാപിക്കുവാൻ വേണ്ടി സോമം കഴിച്ച യാഗം കഴിച്ച അമൃത് കഴിച്ച ദേവന്മാർ. ഒരു വശത്ത് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു പാപം ചെയ്യാത്തതായ ദൈവം. മറുവശത്ത് ഋഗ്വേദങ്ങൾ പ്രഖ്യാപിക്കുന്നത് അസുരന്മാര് ദേവന്മാരായിട്ട് മാറി വരാം. ഒരു വശത്ത് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു അവൻ മാത്രം ദൈവം, അവന് മുമ്പോ പിൻപോ യാതൊരു ഉത്തരമില്ല. മറുവശത്ത് വേദങ്ങളും ഉപനിഷത്തുകളും പ്രഖ്യാപിക്കുന്നു ഇവയ്ക്ക് മുമ്പ് ഇന്നുള്ള ദേവന്മാർക്ക് മുമ്പ് 10 തലമുറകളുണ്ടായിരുന്നു. ഏതാണ് ഏറ്റവും മഹത്തകരമായ ഒരു ദൈവവിശ്വാസമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ 2 മിനിറ്റിന് ശ്രീ ഗോപാലകൃഷ്ണൻ സാറിന്റെ ആദ്യത്തെ 2 മിനിറ്റിനുള്ള മറുപടിയാണ്. അദ്ദേഹം മറ്റൊരു വീഡിയോയിൽ പച്ചയ്ക്കെല്ലാം തുറന്നു പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പച്ചയ്ക്ക് തുറന്നു പറയുവാൻ വേണ്ടി ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ നമ്മൾ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ഉത്തരം നൽകുന്നതായിരിക്കും. എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നുകൂടി എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.